ആദ്യം 2005 ട്രിവാൻഡ്രത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രശാന്ത് പുള്ളിക്കാരൻ ചെന്നൈയിൽ പോയി ഡയറക്റ്റാണ് ഈ ഒരു സംഘടന തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെയും ഓരോ മനസ്സിലും ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഒരു അവാർഡ്. നമുക്ക് തീർച്ചയായിട്ടും അത് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു നാഷണൽ അവാർഡ്. നമ്മൾ വളരെയധികം അഭിമാനത്തോടെ തന്നെയാണ് ഈ ഒരു അവാർഡിനെ പറ്റി കാണുന്നത്. എല്ലാ സൂര്യാതാരത്തിനും ഒരു വളരെയധികം അഭിമാനമായിരിക്കും. കാരണം മെയിനായിട്ട് നാളെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. ദൈവം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ തന്ന ഒരു കാര്യം തന്നെയാണ്. കറക്റ്റായിട്ടൊരു ദിവസമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അതെല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. നമ്മൾ അറിഞ്ഞപ്പോൾ പോലും നമ്മളെല്ലാവരും ഓരോരുത്തരും അതൊരു സന്തോഷമായിട്ട് തന്നെയാണ് കരുതിയത്. സന്തോഷമുണ്ട്. വി തൗസൻഡിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ എല്ലാവിധ വിശ്വാസവും അറിയിക്കുകയാണ്. നാളെ അണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. വിശ്വാസം കൂടെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. പിന്നെ ഈ ഒരു സൂര്യ പൊട്ടൻ എന്നുള്ള സിനിമ, അത് നമ്മൾ തിയേറ്ററിൽ കാണാൻ വേണ്ടി കാത്തിരുന്നൊരു സിനിമയാണ്. അതൊരു ഒ ടി ടിയിൽ ആണെന്നറിഞ്ഞപ്പം എല്ലാവർക്കും ഒരു വിഷമം തോന്നിയൊരു വിഷയമാണ്. പക്ഷേ ആ ഒരു സിനിമ കാരണമാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു നിലയിലെത്തിയെന്ന് തോന്നുമ്പം അതിനെക്കാട്ടൊരു അഭിമാനം തോന്നിയത് നമുക്ക്. അത് നമ്മൾ തിയേറ്ററിൽ റീ റിലീസ് ചെയ്യുകയും ചെയ്തു. ചെയ്തപ്പം പോലും പല സംഘടനകളും നമുക്കെതിരെ സംസാരിച്ചപ്പോഴും നമ്മളതിനൊന്നും നിന്നിട്ടില്ല. നമുക്ക് 2D എൻ്റർടൈൻമെൻറ്റ്സ് അതിൻ്റെ CEO രാജശേഖര പാണ്ഡ്യൻ, അദ്ദേഹം എല്ലാ സപ്പോർട്ടും നമുക്ക് തന്ന ആ സിനിമ നമ്മൾ ഡിസംബറിൽ റീ റിലീസും ചെയ്തു. ഇനി അടുത്തത് നമ്മൾ മറ്റന്നാൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് 24 തീയതി നമ്മുടെ കലാഭവൻ തിയേറ്ററിൽ രാവിലെ 7:30 ജയ് ഭീം സിനിമ റീ റിലീസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇനി അടുത്തൊരു നാഷണൽ അവാർഡ് വരുമ്പം അതിൽ ജയ് ഭീം കൺസിഡർ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഓസ്കാർ കമ്മിറ്റി, ആ മെയിനായിട്ടും ഇത് പറയാം. ഓസ്കാർ കമ്മിറ്റിയിലോട്ട് അദ്ദേഹത്തിന് ക്ഷണിച്ചതിൽ അതും ഞാൻ നമ്മൾ അഭിമാനമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒരിക്കലും ഒരു മാനക്കേട് തോന്നത്തില്ല. പണ്ടൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകാൻ പറയാം എന്തിനാണ് ഈ ഫാൻസിൽ പോകുന്നതെന്ന്. ഇപ്പം ധൈര്യത്തോടെ പറയാൻ പറ്റും ഓസ്കാർ കമ്മിറ്റിയിലെ ഒരു അംഗത്തിൻ്റെ ഫാൻസിലാണ് ഞാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പം റോളക്സിൻ്റെ ഒരു കെട്ട് നമ്മൾ അടങ്ങുന്നതിന് മുൻപാണ് നമുക്കിപ്പോൾ ഈ നാഷണൽ അവാർഡിൻ്റെ ഒരു ഇതുകൊണ്ടുള്ളത്. നമ്മളതിൽ ഓരോരുത്തരും വളരെ വളരെയധികം നമുക്ക് ഫാൻസ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഒരല്പം പടങ്ങൾ നല്ല ഇതായിരുന്നു. ഇപ്പം അതിൽ നിന്നെല്ലാം കരയേറ്റി കൊണ്ടുവന്നതാണ് സൂര്യരായ് പോട്ടർ. അത് ഇറങ്ങിയ ഒ ടിയിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് നമ്മൾ വിമർശനങ്ങളും കാര്യങ്ങളും നമ്മൾ ഫാൻസുകാരെ സംബന്ധിച്ച് നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഇപ്പോൾ അങ്ങനെ ആ കളിയാക്കി വിളിച്ചവർ തന്നെ ഇപ്പോൾ നാഷണൽ അവാർഡ് വിൻ ചെയ്തതിൻ്റെ ഇതിൽ നമ്മളെ അത്ര ഇതായിട്ട് പറയുന്ന നാഷണൽ അവാർഡ് വിൻ ചെയ്ത ഒരു ആക്ടറാണെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് നല്ല അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മളിപ്പം ഇത് നോക്കിക്കാണുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ചാരിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു വിഷയം. ഞങ്ങൾ ഒരു മാസം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷമാണ്. ചാരിറ്റിയിലൂടെ മാത്രമായിട്ട് ഇത്തവണ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വെങ്ങാനൂരാണ് ആദ്യമായിട്ട് ചെയ്തത്, ഓർഫനേജിലാണ്. നാളെ തൊട്ട് എല്ലാ യൂണിറ്റുകാരും ട്രിവാൻഡ്രം ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി. ഓൾ കേരളയിൽ എനിക്ക് തോന്നുന്നൊരു 14 ജില്ലയിലും കൂടെ ചേർത്തിട്ടൊരു 208 വെൽഫെയറാണ് നടക്കുന്നത്. ഓൾ കേരള നടക്കുന്നത് നാളെ. നടക്കുന്ന വെൽഫെയർ മാത്രം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ 10 മിനിറ്റ് തികയത്തില്ല. അത്രയ്ക്ക് വെൽഫെയർ നമ്മൾ ചെയ്യുന്നുണ്ട് നാളെ. ഒരു ഇപ്പം നാളത്തേക്ക് നടക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ വെൽഫെയറും നമ്മൾ സർപ്രൈസായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോന്നും ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതായിപ്പോൾ. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും സർപ്രൈസായിട്ട് നല്ല രീതിയിൽ ഇതുവരെ കേരളത്തിൽ ഒരു ഫാൻസറും ചെയ്യാത്ത വിധത്തിലുള്ള വെൽഫെയർ കാര്യങ്ങൾ നമ്മൾ നാളെ ഈ വർഷം ചെയ്യുന്നുണ്ട്. അതിനുള്ള ഓരോ അപ്ഡേറ്റുകളായിട്ട് നാളെ നമ്മൾ ഉറപ്പായിട്ടും ഇത് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സ്വന്തം സൂര്യ അണ്ണന് കേരളത്തിൽ നിന്നും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ.